മാരേഷ് ഇവിടെ വന്ന് പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പറയാനുള്ള ഡേറ്റകളെ കളക്ട് ചെയ്യണം. ആ ഡേറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിന് ഇഷ്ടംപോലെ സോഴ്സുകളുണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ഡേറ്റയെ കുറിച്ച് പല രീതിയിലുള്ള ഡേറ്റാസ് നമുക്ക് ഇന്ന് റെഡിലി അവൈലബിൾ ആണ്. അതിനെ കുറിച്ച് അനലൈസ് ചെയ്യണം. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടെക്നോളജിക്കൽ ഡേറ്റ വേണോ? അത് നമ്മൾ ടെക്നോളജി അല്ല, ഖുറാനത്തല്ല പോയി ടെക്നോളജിക്കൽ ഡേറ്റ നോക്കുന്നത്. സയന്റിഫിക് ഡേറ്റ വേണോ? അതിന്റെ സയന്റിഫിക് സോഴ്സിൽ പോകണം, അല്ലാതെ ഖുറാനത്തല്ല സയന്റിഫിക് സോഴ്സ് നോക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന അബദ്ധം അവിടെയാണ്. അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, അതിനെ കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ അങ്ങ് പറ എന്തുവാണ് എഴുതിയിരിക്കുന്നത് അതങ്ങ് പറ. അതെ അതെ, ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ മെഹറീഷെ, തമാശ ഒക്കെ നമ്മൾ തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഹെസക്കിയൽ പ്രവചനം അവിടെ അത് ചെയ്തില്ലേ? പിന്നെ ലോത്ത്, ഇതെല്ലാം ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഞങ്ങൾക്ക് പുതിയ അറിവല്ല ഇത്. നിങ്ങൾ വന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ മാരിയത്തിൽ കിൽവിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കേൾവിക്കാർക്ക് പുതിയതായിരിക്കും. പക്ഷെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഹെസക്കിയൽ പ്രവചനമോ അതല്ലെങ്കിൽ ലോത്തിൻ്റെ കഥയൊക്കെ ഞങ്ങളുടെ പള്ളികളിൽ പ്രസംഗിച്ച് നിങ്ങളത് ചെയ്യരുത്, മ്ലേച്ഛതയാണ്, മഹാക്രൂരതയാണ്, ദാവീദ് തൻ്റെ വൃത്യൻ്റെ ഭാര്യയെ മോഹിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വന്ന് അങ്ങോട്ട് പറയുമ്പോൾ ഞങ്ങൾ പേടിക്കുന്നതാണ് കണക്കൂട്ടുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകൻ ചെയ്ത 5 വയസ്സും 8 മാസവും പ്രായമുള്ള കുഞ്ഞിനെ ഭോഗിച്ചത്, നിങ്ങൾ അതിൻ്റെ വയസ്സ് കൂട്ടാനാണ് നോക്കുന്നത്. ആ പ്രവൃത്തി തെറ്റാണെന്നല്ല നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നത്. അവസാനം ഒന്നും ഗത്യന്തരം ഇല്ലാതാകുമ്പോൾ നിങ്ങൾ പറയും അത് ലാഹുദേവൻ അങ്ങോട്ട് അനുവദിച്ചതാണ്, അതുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കുക, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റുമല്ലോ. അതല്ല, അങ്ങനെ ഒരു മഹാൻ പ്ലേച്ചത ബൈബിളിലെ ദൈവം അനുവദിച്ചിട്ടില്ല. 5 വയസ്സും 8 മാസവും പ്രായമുള്ള ഒരു കൊച്ചിനെ കണ്ട് നിക്കാ ചെയ്ത് അതിന് 9 വയസ്സാകുന്നതുവരെ അതിനെ ലൈംഗികമായിട്ട് ദുരുപയോഗിക്കുക എന്നിട്ട് പറയുന്ന എല്ലാ വിഷമവും തീർക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇത് എന്ത്? പിന്നെ 66:1 പറയുന്നു പ്രവാചകനാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച്, തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ബൈബിളിലെ ദൈവം പഠിപ്പിക്കുന്നത് പാപിയെ വെറുക്കാനല്ല, പാപത്തെ വെറുക്കുക. ദാവീദിന് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി വാദിച്ച് ജയിക്കാൻ വേണ്ടി മഹർഷിന് പറയാ അങ്ങനെയാണോ ഭാര്യമാരെ, ഇതൊക്കെ വാദിച്ച് ജയിക്കില്ലല്ല, ആത്മരക്ഷയെ പ്രതി പറയുന്നത് മാത്രം. മെഹറീഷ് വാദിച്ച് ജയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്താ, ഞാൻ തോറ്റു എന്ന് സമ്മതിച്ചു തരാം. പക്ഷെ ഞാൻ തോറ്റത് കൊണ്ട് മെഹറീഷിന്റെ ആത്മാവ് രക്ഷപ്പെടില്ല. മനസ്സിലായല്ലോ, മെഹറീഷിന്റെ ആത്മാവ് രക്ഷപ്പെടില്ല. നിങ്ങൾ പറയുന്നതിനൊക്കെ എനിക്ക് ഉത്തരമുണ്ട്, പക്ഷെ എനിക്ക് അവസരമില്ല, അത്രേ ഉള്ളൂ. ഉത്തരം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ബോധ്യങ്ങളാണ്. അല്ല മെഹറീഷ്, അല്ല സത്യ ബ്രദറെ, ഇവിടെ മെഹറീഷ് ആ 79:1 മുതലുള്ള ലീസ്റ്റ് വായിച്ച മെഹറീഷ് അത് വായിച്ചിട്ട് ആ ലൈനിൽ എഴുതിയേക്കുന്ന ആ ആയത്തിൽ എഴുതിയേക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മെഹറിഷ് മെഹറിഷിന്റെ ന്യായമാണ്. മെഹറിഷിനെ മാറ്റിയിട്ട് ഇപ്പൊ വേറൊരു മദ്രസ പയ്യനെ ഇവിടെ കൊണ്ടുവന്ന അവന്റെ ന്യായമാണ് തരുന്നത്. എന്റെ പൊന്നു സഹോദരൻ, അങ്ങനല്ല ഒരു മതത്തിനെ കുറിച്ച് നിങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എന്തുവാ? ഇത് മ്ലേച്ഛമാണ്, ഇത് പറയണ ഈ ലൈൻ മ്ലേച്ഛമാണ്. നിങ്ങൾ അതിനെ വെള്ള പൂശാനും നിങ്ങൾ അതിനെ നിലനിർത്താൻ വേണ്ടി എന്തോ ഒരു പരിശ്രമമാണ് നടക്കുന്നത്. ഇസ്ലാം മതത്തിന്റെ തകർച്ച ഇത് ഇതെന്തോ. ഇതുകൊണ്ട് എനിക്ക് സന്തോഷം എന്തോന്നറിയോ, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്, അവ എനിക്ക് ഇവൻ എന്തുകൂടെ ഇത് വായത്ത് വായിക്കുന്നത് ഊരിപ്പിടിച്ചവ, ഉയർന്നു വരുന്നവ, നീന്തി കളിക്കുന്നവ, ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന ന്യായങ്ങൾ വേറെ, പക്ഷെ എഴുതിയിരിക്കുന്ന സാധനം വേറെ. അവിടെയാണ് പ്രോബ്ലം. അല്ല നിങ്ങളെ സംസാരിപ്പിക്കുന്നതിലോ ഒന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ വചനത്തിൽ പോയാലോ, ബൈബിളിൽ പോയാലോ, നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ കുത്തിക്കേറ്റു. നിങ്ങളുടെ മുഹമ്മദ് ഈസാന്നെ പറഞ്ഞ് ഈ പൗലോസിന്റെ ആ ഇത് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞ് ആരടുത്ത് പറഞ്ഞു എം സി നാസർ? അങ്ങനല്ല എം സി നാസറെ, ദാറ്റ്സ് നോട്ട് ദ മീനിങ്. കാരണം അല്ല എം സി നാസർ, ഇവർ ഉദാഹരണം പറയും, ഇപ്പൊ തന്നെ എം സി നാസർ പറയുന്നു, പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് നേരിട്ട് കേട്ട ക്ലബ് ഹൗസിൽ, അതായത് ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ച് ഇസ്ലാം ആയി പോയ അയാൾ പറയുകയാണ്, 33, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ മക്കളെ, 33 വയസ്സായ ഒരു മനുഷ്യന്റെ കാലിൽ ഒരു സ്ത്രീ വന്ന് ചെറുപ്പക്കാരി വന്ന് തൈലം പൂശിക്കഴിഞ്ഞാൽ എന്തൊക്കെ തോന്നും? അത് കഴിഞ്ഞ് നബീലോ വേറൊരാളും കയ്യൊക്കെ എവിടം വരെ പോയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്റെ ദൈവം അതായത് ഇല്ലല്ലോ, ബൈബിളിൽ ഇല്ല അങ്ങനെ ഒരു ഒന്നും. നിങ്ങൾ ഭാവനയിൽ നിന്ന് ഇടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും നിങ്ങൾ എന്ന് വെച്ചാൽ മെഹർഷി ചെയ്തിട്ടെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഇസ്ലാമിക പണ്ഡിതൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന എം സി നാസറിനെ പോലെയുള്ള മനുഷ്യർ ഇല്ലാത്തത് കുത്തിക്കയറ്റുകയാണ്.
ഞങ്ങൾ ഖുറാനിൽ ഒന്നും കുത്തിക്കയറ്റുന്നില്ല, നമുക്ക് തർക്കിച്ച് ജയിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ തോൽക്കാൻ വേണമെങ്കിൽ തർക്കിക്കുമ്പോൾ മെഹ്റിഷ് ജയിച്ചെന്ന് സമ്മതിച്ചു തരാം, പക്ഷെ ജയവും തോൽവിയല്ലല്ലോ മെഹ്റിഷ്. ഇവിടെ ഈ ഖുറാനിൽ കാണുന്ന ഈ പ്രവാചകൻ ചെയ്ത മ്ലേച്ഛതകൾ ബൈബിളിലെ ഒരു പ്രവാചകനും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം ഇപ്പോൾ ഇപ്പം നിങ്ങൾ ലൂത്തിനെ എടുക്കുക, ലൂത്തിന് പ്രവാചകനെയല്ല ഞങ്ങൾക്ക്, ഈ മഹാമ്ലേച്ഛത ചെയ്യരുതെന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലൂത്തിൻ്റെ കാര്യം മെഹ്റിഷ് പറഞ്ഞതുകൊണ്ടോ നബീൽ പറഞ്ഞതുകൊണ്ടോ മുഹമ്മദീസ പറഞ്ഞുകൊണ്ടോ ഞങ്ങൾക്ക് ലജ്ജയില്ല ആ കാര്യത്തിൽ. കാരണം അത് ഓൾറെഡി പള്ളികളിൽ വായിച്ച് ഞങ്ങളുടെ കുർബാന മധ്യയും ചർച്ചകളുടെ മധ്യയും വായിക്കുന്നു. ലൂത്ത് എന്താണ് ചെയ്തത്, ലൂത്തിൻ്റെ പെണ്ണുങ്ങൾ എന്താ ചെയ്തത്, അത് ചെയ്യരുതെന്ന പഠിപ്പിക്കുന്നത്. ഇതെന്താ പറയുന്നത്, നബിയെ നീ എന്തിനു നിനക്ക് നാം അനുവദിച്ചെന്നത്, നീ എന്തിനു നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം, ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മനസ്സിലാകാൻ പറ്റില്ല. വ്യഭിചാരം ചെയ്തോളം സമ്മതിച്ചു കൊടുക്കല്ലേ, ഭാര്യയെ അപ്പൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് വേലക്കാരത്തിൻ്റെ ഇടപാട് നടത്തുക, എന്നിട്ട് ഇതുപോലെ തന്നെയാണ് നിങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ ഉശാന്താടി വെച്ച വല്യപ്പൻ കുത്തിരുന്ന് പറയുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ മക്കളെ, 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ കാലിൽ ഒരു സ്ത്രീ വന്ന് തൈലം പൂശിക്കഴിഞ്ഞാൽ, പക്ഷെ ബൈബിൾ വാചകത്തിൽ പറയുന്നത് അവൾ കണ്ണുനീര് കൊണ്ട് അവിടുത്തെ പാദങ്ങൾ കഴുകിയെന്ന് പറയുന്നത്. ഒരാൾ കഴിയുമ്പോൾ പിന്നെ അവിടെ സെക്സാണോ? രണ്ട്, അവളോട് കർത്താവോട് പറയുന്നത് ശീമോനെ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നീ എനിക്ക് കാലുകൾ കഴുകാൻ വെള്ളം തന്നില്ല, ഇവളാകട്ടെ കണ്ണുനീര് കൊണ്ട് എൻ്റെ പാദം തുടച്ചു എന്ന് പറയുന്നത്, കഴുകി തുടച്ചു. അവിടെ സെക്സ് കാണണമെങ്കിൽ അത് മഹാമ്ലേച്ഛത മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാദിച്ച് ജയിക്കില്ലല്ലോ അതിനകത്ത്. ഞങ്ങൾക്ക് മെഹ്റിഷ് തോൽപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്ത് കിട്ടണം, എന്തിനു വേണ്ടിയിട്ട്? മെഹ്റിഷ് 4 പേരുടെ മുമ്പിൽ യൂട്യൂബിൽ തോൽപ്പിച്ചത് കാണിച്ചിട്ട് എനിക്കെന്ത് മേന്മ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് മേന്മ? ഒന്നുമില്ലെന്നേ. അതുകൊണ്ട് മെഹ്റിഷ് ചിന്തിക്കണം, ഈ ഖുറാനിൽ പറഞ്ഞ ഈ മഹാമ്ലേച്ഛതകൾ പ്രവർത്തിച്ച പ്രവാചകനെ ഞാൻ പിൻപറ്റണമോ? അയാളിൽ എന്തുണ്ട്? ഇനി അതല്ല, നിങ്ങൾ ഈ കാബയെ പറ്റി മെഹ്റിഷ് ഇവിടെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കാബയിൽ എൻ്റെ ഉമ്മ പോയിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, അത് വെറുതെ ഒരു കല്ലിനെ കാണാൻ പോയതാണെന്ന്. പക്ഷെ മെഹ്റിഷ് അത് നുണ പറഞ്ഞാണ്. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അതിന് നിങ്ങൾ അവിടെ പോയി അത് ചെയ്തു കഴിഞ്ഞാൽ പാപം വലിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അല്ല, പറയുവാ, എന്തുകൊണ്ട് തൊട്ടില്ല? അപ്പൊ അന്ന് മെഹ്റിഷ് എന്നെ പറഞ്ഞു അത് തൊടേണ്ട ആവശ്യമില്ല, വെറുതെ കാഴ്ച കാണാൻ പോയതാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട്. അല്ല, ഞാൻ വിഷയം മാറ്റുന്നതല്ല, മെഹ്റിഷ് ചിന്തിച്ചാ മതി എന്നേ. അല്ല, ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ലിങ്ക് ഇടാം, തൊടുകയാണോ അവരെന്താ എന്ത് വെപ്രാളോ കാണിക്കുന്നതെന്നുള്ളത്. ലിങ്ക് ഇടണോ? ആ കർമ്മം അവിടെ ഫലം ഇല്ലാതെ പോവില്ല, അത് നിർബന്ധമുള്ള കാര്യമില്ല. അയ്യോ, നിർബന്ധമായിട്ടാണല്ലോ അവിടെ കിടന്ന് മരിക്കുന്നത് ആൾക്കാര്. അത് ചെയ്യുന്നുണ്ട്, എന്റെ ഉമ്മ ചെയ്തിട്ടില്ല, അത് നിർബന്ധമില്ല, അത് ചെയ്യാതെ പോന്നാലും ആ കർമ്മം. അപ്പൊ അതില് സ്വീകരിക്കപ്പെടും. 10 ലക്ഷത്തിൽ ഒരാള് ചെയ്തില്ലെന്ന് പറഞ്ഞ്, അപ്പൊ അത്രയുള്ളൂ അതിന്റെ പ്രാധാന്യം. അത് ചെയ്തില്ലെന്ന് വെച്ച് ആ കർമ്മം നിഷ്ഫലമാകുന്നില്ല, അപ്പൊ മനസ്സിലായില്ല അതിലൊന്നുമില്ല എന്നുള്ളത്. 10 ലക്ഷത്തിൽ ഒരാള് ചെയ്തില്ല. അല്ല, നമ്മൾ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ആ കാര്യം നിർബന്ധം ഉണ്ടെങ്കിലേ അതിന് പ്രാധാന്യമുള്ളൂ. അപ്പൊ അത് ചെയ്യാതെ ഒരാള് അവിടെ പോയി നിർബന്ധം ഉണ്ടല്ലോ. എന്റെ മകരീഷ, നിർബന്ധം ഉണ്ടല്ലോ. അല്ലല്ലോ, ഉണ്ടല്ലോ, അത് പറയാം ഞാൻ. അതായത് നിങ്ങൾ ആരെയാണ് പിൻപറ്റുന്നത്? അല്ല അച്ഛൻ, ഇത് അവിടെ പോയി അതി തൊടാൻ വേണ്ടി ആളുകൾ കാണിക്കുന്ന ആ ഒരു വെപ്രാളം ഉണ്ടല്ലോ, അവിടെ പോയി മരിച്ചു വരൂ അതി തൊടാൻ വേണ്ടി. മരിച്ചാളെ കൊണ്ട് മുത്തിക്കുന്നത് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അത് തൊട്ടിട്ടുണ്ട്, ചുംബിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം. അപ്പൊ നിങ്ങള് ആ പ്രവാചകനെ അനുസരിക്കുന്നു അതോ നിങ്ങള് ഉമ്മറിനെ അനുസരിക്കുന്നു? ആരാണ് നിങ്ങൾ അനുസരിക്കുന്നത്? അല്ല, ഉമ്മർ പറഞ്ഞത് വെറുതെയാണ്. ഞങ്ങള് അല്ല, ഉമ്മർ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നീ വെറും ഒരു കല്ലാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ നബി ചുംബിച്ചത് കൊണ്ട് ഞാൻ ചുംബിക്കുന്നു, അത് തൊട്ടത് കൊണ്ട് ഞാൻ തൊടുന്നു. അല്ലയോ പ്രിയ കൂട്ടുകാരൻ, നിങ്ങള് ഉമ്മറിനെ പിൻപറ്റുന്നു, മുഹമ്മദ് നബിയെ പിൻപറ്റുന്നു, ആരെയാണ്? മുഹമ്മദ് ഒരിക്കലും പറഞ്ഞില്ല അത് വെറും കല്ലാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാതെ പോന്നാലും ആ ഉംറ അവിടെ അല്ലെങ്കിൽ ഹജ്ജ് അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അതായത് മെഹ്റിഷ് ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞു, കേൾവിക്കാർക്ക് ബോധ്യം വരുന്നില്ല. മെഹ്റിഷ് തുടങ്ങിയെടുത്തന്നെ വീണ്ടും വരുന്നു, ഇത് നിർബന്ധമില്ലെന്നും പറയുന്നു, നബി തൊട്ടതുകൊണ്ട് ഞങ്ങൾ തുടങ്ങി. ഇതൊന്നും അല്ല ആർഗ്യം, ഇത് വെറുതെ സമയം കളയുന്ന പരിപാടി. ഇതിൽ എന്തോ നന്മയുള്ളത് മെഹ്റിഷ് പറഞ്ഞു. ഇതിങ്ങനെ പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് അത് ആ കല്ല് ദൈവമാണെന്നാണ്.
അങ്ങനെ ദൈവമാണെങ്കിൽ അത് ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ പുസ്തകങ്ങളെ പറയുന്നെന്ന്. അത് വിശ്വാസത്തിൽ നിങ്ങളുടെ ആൾക്കാർ പോകുന്നു. അല്ല ഞങ്ങൾ അത് പറയുന്നില്ല, ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല. മെഹ്റിഷി പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടെന്നാണ് ഞങ്ങൾ ഇവിടെ കല്ല് കല്ല് ദൈവം എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇസ്ലാം അത് എന്നോ തകർന്നില്ലേ? കല്ല് ദൈവം എന്ന് പറഞ്ഞാലേ അതല്ലേ കല്ലിന് പാപം പാപം മോചിക്കാൻ ആർക്ക് കഴിവുള്ളത്? പാപം മോചിക്കാൻ നമ്മളെ ഉമ്മാക്ക്, ഉമ്മാനെ സ്നേഹിച്ച ഉമ്മാക്ക് മോചിപ്പിക്കാൻ കഴിവുണ്ട്. എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ തകർന്നു, നിങ്ങൾ തകർന്നു. ഇതാ ഇരിക്കുന്നു ഈ അവിടെ ഇരിക്കുന്ന ഒരു കല്ല്, അത് കയ്യാണ് അവിടെ ഇരിക്കുന്നത്. അതിപ്പോ പൊട്ടി പല പീസുകളായപ്പോ ചില പീസുകൾ കൊണ്ടുവന്ന് കക്കൂസിനകത്ത് വെച്ചു, അത് കൊണ്ടുവന്നിട്ട് പിന്നെ എടുത്തുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചു. അപ്പം ആ അതിന്റെ പ്രാധാന്യം ഇല്ലെങ്കിൽ അതിനെ എടുത്തോണ്ട് വന്ന് ആ കക്കൂസിൽ നിന്ന് കൊണ്ടുവരുമോ? അല്ല, പ്രാധാന്യം എന്ന് വെച്ചാൽ നബി തൊട്ടു, അതുകൊണ്ട് തൊട്ടു, അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചതിന് പറയൂ, എന്റെ നബി തൊട്ടത് എങ്ങനാ? വിശ്വാസത്തോടുകൂടി തൊട്ടു. ഉമ്മർ തൊട്ടത് എങ്ങനാ? ഉമ്മർ കേട്ടോ, ഉമ്മർ എങ്ങനെയാണ്? ഉമ്മർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു വെറും ഒരു കല്ലാണ്, അതുകൊണ്ട് ഞാൻ എന്റെ നബി തൊട്ടത് കൊണ്ട് മാത്രം തൊടുകയാണെന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദ് എന്തിനു എങ്ങനെയാണ് അത് തൊട്ടത്? വെറും കല്ലാന്ന് പറഞ്ഞ് തൊട്ട എവിടാണ് എഴുതിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഹജ്ജ് കർമ്മത്തിലും അത് നിർബന്ധമാക്കണം. ഇത് തൊട്ടേ പറ്റൂ, എന്നാൽ ഈ കർമ്മം സ്വീകരിക്കൂ എന്ന് പറയണം. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന് യോജിപ്പുണ്ട്. അയ്യോ, അതൊരു അങ്ങനെ പറയുന്നില്ല. അയ്യോ, മുഹമ്മദ് എന്തിനു വേണ്ടിയാണ് ഇത് തൊട്ടത്? അതിനൊന്ന് തെളിവ് പറയൂ. അത് അത് വേറെ വിഷയാണ്. അവിടെയാണ് ഞങ്ങൾ ഇപ്പോഴും എടുത്ത് ചോദിക്കുന്നത്, അതാണ് ഞങ്ങൾ എടുത്ത് ചോദിക്കുന്നത്. മെഹ്റിഷെ, ഇതിങ്ങനെ നമുക്ക് വാദിക്കാം, നിങ്ങൾക്കും വാദിക്കാം, വാദിച്ചു. താങ്കളുടെ വായിലെ വെള്ളം വറ്റുന്നത് വരെ ഇരുന്ന് വാദിച്ച് ഞങ്ങൾ അതിലൊന്നും കാണുന്നില്ല, ഞങ്ങൾ നേരങ്ങളയാൻ വേണ്ടി പോകുന്നതാണ്, ഹജ്ജിന് അതിന്റെ പാകമല്ല. ഇത് താങ്കളെ വഞ്ചിക്കുകയാണ്. ഞാൻ മോത്ത് നോക്കി പറയുന്നു, താങ്കൾ താങ്കളെ തന്നെ വഞ്ചിക്കുന്നു. നിങ്ങളുടെ ഉമ്മ പോയി വന്നതൊക്കെ ഞങ്ങൾ കേട്ടു, അത് പറഞ്ഞു സമ്മതിച്ചു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു കർമ്മം പൂർത്തിയാക്കാൻ അതിന്റെ ആവശ്യമില്ല. എന്ത് അർത്ഥമില്ലാത്ത കർമ്മങ്ങൾ എന്തിനു ചെയ്യണം? അർത്ഥമില്ലാത്ത കർമ്മങ്ങൾ എന്തിനു? നിങ്ങളുടെ ഉമ്മയാണോ നിങ്ങൾക്ക് മാതൃക? അല്ലല്ലോ, അല്ല, എന്റെ ഉമ്മ എന്നല്ല. ആരും അത് ചെയ്യാതെ പോന്നാൽ ആ ഉമ്ര സ്വീകരിക്കാതിരിക്കില്ല. ആ കർമ്മം, നമ്മളെ കർമ്മം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ കർമ്മം സ്വീകരിക്കുന്നത്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കേൾക്കട്ടെ, എന്താ ഉദ്ദേശിക്കുന്നത് ആ കർമ്മത്തിലൂടെ? ഏ കർമ്മത്തിലൂടെ? നിങ്ങൾ പോകുന്ന ഈ ഹജ്ജ് എന്നുള്ള കർമ്മത്തിലൂടെ എന്താ? ഹജ്ജും, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധമുള്ള കാര്യമാണ്. ഇട്ടിരിക്കുന്ന ലിങ്ക്, അതെ മകരീഷ, ഞാൻ ഇട്ടിരിക്കുന്ന അതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നോക്ക്. രണ്ട് മിനിറ്റ് നോക്കിയാ മതി, നിങ്ങൾക്ക് ഏകദേശം അതിന്റെ രൂപം മനസ്സിലാവും. എന്നിട്ട് വിഷയം പറയും. അത് നബിയോടുള്ള സ്നേഹം, നബി തൊട്ടത് കൊണ്ട് തൊടാൻ വേണ്ടി ആളുകളാണ്. അപ്പൊ അതിനായിട്ട് നബി അള്ളാഹ് കഴിച്ചു, അതൊന്ന് ചെയ്യും. എന്റെ മഹർഷെ, നബി ചെയ്തൊന്നും എന്റെ ബ്രദറെ താങ്കൾ ചെയ്യല്ലേ? അല്ലല്ല മോഹൻ ബ്രദറെ, നമ്മൾ ആ വിഷയത്തിൽ തന്നെ അവരോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഹജ്ജിന് പോകുന്നത്? ഹജ്ജിന് പോകുന്നത് നിർബന്ധ കൽപ്പനയാണ്. അത് പണവും ആരോഗ്യവും അല്ലെന്നേ? അതിൽ നിന്ന് എന്ത് ലഭിക്കാൻ വേണ്ടിട്ടാ പോകുന്നത് ചോദിക്കുന്നു? നിർബന്ധിച്ച നിർബന്ധ കൽപ്പന, നിർബന്ധ കൽപ്പന. അതെന്താ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ, അതന്നെ ഇസ്ലാമിന്റെ ഏറ്റവും ഫസ്റ്റ് മോസ്ക്, അബ്രഹാമും ഇസ്മായിലും പാടെ പിസ്പിയപ്പോണ്ടും അവര് സൃഷ്ടിച്ച ഫസ്റ്റ് മോസ്ക്, ഫസ്റ്റ് ഇസ്ലാമിന്റെ പള്ളി, ദൈവത്തിന് വേണ്ടി ആരാധിക്കാൻ വേണ്ടി ഫസ്റ്റ് സൃഷ്ടിച്ച പള്ളിയാണത്. ആ ഒരു ഓർമ്മകൾ, ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എപ്പോഴും ഓർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവിടെ തന്നെ നമ്മളെ ഇസ്ലാമിന്റെ ഈറ്റില്ല. ഇതൊക്കെ വെറും ഇസ്ലാമല്ലേ പറയുന്നത്? തെളിവില്ലല്ലോ. ഈ അബ്രഹാം താമസിച്ചിടവും ഈ മക്കയുമായിട്ട് ഏകദേശം 1000 മൈൽ ദൂരമുണ്ട്. അതിന് അബ്രഹാം ജനിച്ചത് ഇവിടെയാണ്, ഇറാഖിലാണ്. ഇറാഖിൽ ജനിച്ചതിന് ശേഷം ബാബിലോണിലാണ് ജനിച്ചത്. അതിനുശേഷം പാരായണം ചെയ്തിട്ടുണ്ട്. അന്ന് ഇതുണ്ടല്ലോ, കുതിരണ്ട്, കഴുതണ്ട്, ഒട്ടകണ്ട്. എവിടെ കുതിര? അല്ല, കുതിര എന്താ ഉണ്ടായത്? പുരാതന വെറുതെ ഓരോന്ന് പറയേ. ഇത് അബ്രഹാം യഹൂദ ജനത്തിന് അവരുടെ പിതാക്കന്മാരാണ്, അവർക്കില്ലാത്ത ഒരു വിശ്വാസമാണ് നിങ്ങൾ ഈ പറയുന്നത്. അനി, അബ്രഹാം യഹൂദനോ ക്രൈസ്തവനോ അല്ല, അതിനു മുമ്പുണ്ട് യഹൂദ മതം. അബ്രഹാം അല്ല, അവർ അബ്രഹാമിനെ പിന്തുടർന്ന് വന്നതാണല്ലോ
ഇസ്രായേൽ സന്തതികളൊക്കെ, അവർക്കില്ലാത്തൊരു വിശ്വാസമാണ് നിങ്ങൾ ഇതായിട്ട് ഏകദേശം ഒരു 2000 ശേഷം വന്ന നിങ്ങൾ പറയുന്നത്, അതെന്ത് എന്തു അതിന്റെ ബേസ് എവിടെയാണ്? ഒരു കാര്യം കൂടെ പറയണ്ടേ മഹർഷെ, ഈ യഹൂദരെന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ജീനോളജി ഉള്ള, അതായത് ബ്ലഡ് റിലേഷൻ ഉള്ളവരാണ് ഈ അബ്രഹാം ആയിട്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ഇല്ല, ഇസ്ലാം അങ്ങനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഹീബ്രു ആണോ ഹെബ്രായൻ ആണോ? അബ്രഹാം പ്രവാചകൻ, യഹൂദ യഹൂദൻ, അത് നിങ്ങൾക്കല്ലേ പ്രവാചകൻ, ഞങ്ങൾക്ക് പിതാവാണ്. കാരണം ഞങ്ങളുടെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹത്തെ അറിയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആദം തുടങ്ങിയുള്ളവരെല്ലാം പ്രവാചകന്മാരാണല്ലോ. അവരെന്ത് ആദമൊക്കെ എന്താണ് പ്രവചിച്ചതെന്നും കൂടെ ഒന്ന് പറയണം. പ്രവാചകന്മാരെല്ലാം എന്താ പ്രവചിച്ചതെന്നും കൂടെ പറയണം. ഒരാളെ ചുമ്മാതെ അങ്ങ് പ്രവചിക്കാൻ പറ്റുമോ ബ്രദറെ? ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരാളെ ചുമ്മാതെ അങ്ങ് ഒരു പേരിട്ട് വിളിക്കാൻ പറ്റുമോ? അവരെന്ത് ചെയ്തു, എന്ത് പ്രവചിച്ചു എന്നും കൂടെ നിങ്ങൾ പറയണം. മെഹറീഷിന് വെറുതെ കിടന്ന് ഇങ്ങനെ മെഴുകുന്നത് നാട്ടുകാർ, മെഴുകുന്നുള്ള പേര് വരാൻ കാണേണ്ടത് മെഹറീഷ്, നിങ്ങൾ തന്നെ ഓരോന്നിൽ നിൽക്കുന്നൊക്കെ ഒരു സെക്കൻഡ്. അതായത് നിങ്ങളോട് ചോദിച്ചു എന്തിനാണ് ഹജ്ജിന് പോകുന്നത്, അത് നിർബന്ധ കൽപ്പനയാണ്. എന്തിനെ നിർബന്ധിച്ചത് ഇയാള്? എന്ത് കാര്യത്തിനാണ് മുഹമ്മദ് കൽപ്പനയുടെ കാരണം പറഞ്ഞത്? ഇസ്ലാമിന്റെ ഈറ്റില്ലം, ഇസ്ലാം തുടക്കം മുതൽ ഒന്നാമത്തെ പള്ളി, ദൈവത്തിന് വേണ്ടി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, ദൈവത്തിന് ആരാധിക്കാൻ വേണ്ടി ആദ്യമായി അബ്രഹാം സൃഷ്ടിച്ച, അബ്രഹാമും മകൻ ഇസ്മായിലും സൃഷ്ടിച്ച ഭവനം. അപ്പൊ ഇതിന്റെ ഓർമ്മക്കായിട്ട് ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഇതൊന്നും ലോകാവസാനം വരെ ഇത് ഓർമ്മിക്കണം, അതിന്റെ ഓർമ്മ പുതുക്കാനായിട്ടാണ് ഇൻക്രിമിനേഷൻ. അല്ല, അവിടെ അതിനെ നിർബന്ധിക്കുന്നതിനാ? നിങ്ങളുടെ 5 കാര്യങ്ങളിൽ ഒന്നല്ലേ? അതെ, പണവും ആരോഗ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിരിക്കണം, നിർബന്ധം. അതിൽ നിന്ന് എന്ത് വെറുതെ ഇവിടെ ഇരുന്ന് ഓർമ്മിച്ചാ പോരെ? അവിടെ ആ സ്ഥലത്ത് അബ്രഹാം ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് പോയിട്ട്, ആ പള്ളിയിൽ പോയിട്ട്, അവിടെ അവിടെ പോയിട്ട് അത് അത് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്താൽ ഇബ്രാഹിം ഒരു മിനിറ്റ്, നിങ്ങൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഈ പുള്ളി അബ്രഹാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കേട്ടോണ്ടിരിക്കോ സഹോദരന്മാരെ? അബ്രഹാം മെക്കെ പോയി എവിടെ തെളിവുള്ളേ? അബ്രഹാം മെക്കെ പോയി ജീവിച്ചുള്ള തെളിവ് ഞെഴുതേ. ഇബ്രാഹിമോ ഇസ്മായിലോ നിങ്ങൾ ആരെങ്കിലും ആക്കിക്കോ, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ജനിച്ചത് ഇറാഖിലെ ബാബിലോണിൽ ജനിച്ചിട്ട് പിന്നീട് മെസ്രാം ദേശത്തേക്ക് പോയി, പിന്നീട് അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയി. ഇതൊക്കെ ചരിത്രത്തിൽ അല്ല, ഇതിന് എന്തുകൊണ്ട് ഇത് സാധ്യമല്ല എന്ന് നിങ്ങൾ പറയണം. ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്നും ഞങ്ങൾക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, തെളിവ് അവിടെ. അല്ല, ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് സൗദി തെളിവ്, മലപ്പുറം ജില്ലയിൽ നിങ്ങൾ കൊയിലാണ്ടിക്കോ കാസർഗോട്ടേക്കോ എവിടെ വെച്ചപ്പോ ഇത് തെളിവ്? ഈ കാലത്ത് പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് നടന്നുകൊണ്ട് നടന്നുപോയവരുടെ വാർത്തകളൊക്കെ ന്യൂസ് നടന്നുപോയവരുടെ ന്യൂസ് ഒക്കെ ഞങ്ങൾ കണ്ടു. ഇറാഖിൽ നിന്ന് സൗദി അറേബ്യക്ക് പോകാൻ വളരെ സിമ്പിൾ ആണ്. ഇറാഖിൽ നിന്ന് സൗദി അറേബ്യയിൽ കുതിരപ്പുറത്ത് പോകാൻ വളരെ സിമ്പിൾ ആണ്. എന്റെ പൊന്നെ മഹർഷെ, ഇതിന് തെളിവ് എവിടെ? ഇബ്രാഹിം അല്ലെങ്കിൽ അബ്രഹാമിനെ കൂട്ടുകാരെ, ഇബ്രാഹിം പൊക്കോട്ടെ കുഴപ്പമില്ല, അവരവിടെ പോയതിന് തെളിവ് എവിടെ? ഈ ഖുർആനിലെ തെളിവുണ്ടോ? അതാ പറയുന്നത്, ഇതൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ ഇസ്ലാമത സ്വീകരിക്കണ്ടേ? ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം. അബ്രഹാം, ഇസ്മായില്, ഇസ്ഹാഖ്. അബ്രഹാമിനെ പിടിക്കണ്ടേ? അബ്രഹാമിനെ പിടിക്കല്ലേ? നിങ്ങൾ അബ്രഹാമിനെ മാറ്റി വിടേ. ഇബ്രാഹിമിനെ കൊണ്ട് നിങ്ങൾ പൊക്കോ? ഈ അബ്രഹാം ഇസ്മായിലുമായിട്ട് പിതാവാരാണ് ഇബ്രാഹിമിന്റെ പിതാവാരാ? അതാണ് പറയുന്നത്, ബൈബിളിലെ പിതാക്കന്മാർ തെറ്റിച്ച് എഴുതിയിട്ടുണ്ട്. പിതാവ് വ്യത്യാസമുണ്ട്, ജോസഫിന്റെ പിതാവ് ബൈബിളിൽ വ്യത്യാസമുണ്ട്. ഒരു സ്ഥലത്ത് ഹേലിയാണ്, ഒരു സ്ഥലത്ത് ജേക്കോബാണ്. അങ്ങനെ പലതും ബൈബിളിൽ തെറ്റിച്ചിട്ടുണ്ട്. മനസ്സിലായോ മെഗരേഷ് ആരാണെന്ന്? ഇപ്പൊ മനസ്സിലായോ? അല്ല മെഗരേഷ്, മെഗരേഷ് ഇപ്പൊ ഒരു സെക്കൻഡ് മെഗരേഷ് നിർത്തു. മെഗരേഷ് ഇപ്പൊ ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? സത്യമല്ലേ? അല്ല, അതെങ്ങനെ സത്യമാകുന്നത്? ഇബ്രാഹിമിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചിട്ടോ? ജോസഫിന്റെ പിതാവ് ബൈബിളിൽ രണ്ടാളെ പേരുണ്ട്. അപ്പൊ ഏത് സ്വീകരിക്കും നമ്മള്? അത് സ്വീകരിക്കാൻ അതിന് അതിന് ക്രമമുണ്ട് കൂട്ടുകാരാ. അതായത് എന്താ ചിരിക്കുന്ന? എന്താ ചിരിക്കുന്ന? എന്താ ജോസഫിന്റെ പിതാവ്? അത് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ല? അത് പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. ആ അതായത് ഈ സ്ത്രീകൾക്ക്, അതായത് സ്ത്രീകളെ എന്ത് ചെയ്യത്തില്ല, പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരത്തില്ല. സ്ത്രീകളെ അത് കൊണ്ടുവരുന്ന ഏതാണ്?
ആ ഈ ആരാണോ വിവാഹം കഴിക്കുന്ന ആ പുരുഷനാണ് അവന്റെ പാരമ്പര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് മറിയയുടെ പിതാവിനെ, അതായത് ഈ പറയുന്ന ജോസഫിന്റെ പിതാവിന്റെ ഭാഗത്ത് കൊണ്ടുവന്നത്. ഒന്ന് ജനിപ്പിച്ചെന്നും ഒന്ന് പിതാവെന്നും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ജനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ യഥാർത്ഥമായി ജോസഫിന്റെ പിതാവ്. ആദ്യം അതൊക്കെ ഒന്ന് പഠിക്ക്, വേണേ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അബ്രഹാമിന്റെ രണ്ടാളുണ്ടാവും, ഏതാ അബ്രഹാമിന്റെ? അബ്രഹാം എവിടെ മാറ്റുന്നത്? അബ്രഹാം എവിടെ മാറ്റുന്നത്? ആരെല്ലാം മാറ്റുന്നത്? ആരാണ് മാറ്റുന്നത്? ഏ പറഞ്ഞ കേക്ക്, ആരാണ് ഈ അബ്രഹാമിനല്ല ഇബ്രാഹിമിന്റെ മാറ്റിയത്? ആരാണ്, എവിടെ നിന്നാണ്, ഏത് രീതിയിലാണ് മാറ്റിയത്? ജോസഫിന് ഹേലിയും ജേക്കോബും ഉള്ളതുപോലെ അബ്രഹാമിന് തേരഹും ആസാറും ഉണ്ടായിരിക്കാം. അതെങ്ങനാവുന്നത്? അതെങ്ങനാവുന്നത്? അത് ഈ സ്ത്രീ നഗരേഷ, അത് സ്ത്രീ മറിയയുടെ പിതാവിന്റെ ഭാഗത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജോസഫില് അല്ലല്ലല്ല, ഞാൻ അതിപ്പോ അപ്പൊ ആരുടെ ഭാഗത്താണ് ഈ അല്ല ഇത് കേട്ടോളൂ, അബ്രഹാമിന്റെ അബ്രഹാമിന്റെ പിതാവും അല്ലെങ്കിൽ ഇബ്രാഹിമിന്റെ പിതാവും ഇങ്ങനെ ചേഞ്ച് ആയത് എവിടെ വെച്ചാ? എന്ത് കാരണം? എവിടെങ്കിലും തെളിവുണ്ടോ? എവിടെയാണ് തെളിവ്? അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ. സ്ത്രീയുടെ സന്ദേശന്റെ ഞാൻ തെളിവ് തരാം. അമ്മോശനാവും, ഞാൻ തെളിവ് തരാം, ഞാൻ തെളിവ് തരാമെന്ന്. അല്ലെങ്കിൽ അതായത് ഞാൻ ഞാൻ തെളിവ് തരാം ജോസഫിന്റെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. തേരഹ് അബ്രഹാമിന്റെ പിതാവ് തേരഹ് എന്നുള്ള വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ജോസഫ് അത് പറഞ്ഞില്ല. കാര്യം എന്താന്നുള്ളത്, യേശുവിന്റെ കാര്യത്തിൽ അവിടെ സ്ത്രീയുടെ സന്തതിൽ നിന്ന് ജനിച്ചു എന്നാ പറഞ്ഞേക്കുന്ന മറ്റേ പാരമ്പര്യം എന്റെ പൊൻ എന്റെ പൊന്നെ മാർഷ ചേട്ടൻ മെഴുകാതെ എഴുന്നിട്ട് പോകാൻ നോക്കുക. അതെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇബ്രാഹിമും ഇസ്മായിലും വന്നു, അവര് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രവാചകനുമായിട്ട് എന്താ ബന്ധം? അതൊന്ന് പറ. ഇബ്രാഹിമിന് ഇസ്മായിലും ഇസ്ഹാഖും ഉണ്ട്. ഇസ്ഹാഖ് പിന്നെ അങ്ങനെ അങ്ങനെ പോയി. ഇസ്മായിലാണ് നമ്മളെ നേതാവ്. ഈ നമ്മുടെ നേതാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒന്ന് പറ കൂട്ടിക്കെട്ടി? അവിടെ നിന്ന് ഇവിടെ പോയി വന്നേ ഇവിടെ പാരമ്പര്യം വർദ്ധിക്കാകട്ടെ. രണ്ട് ഭാര്യമാര്, ഒന്ന് സാറ, ഒന്ന് ഹാഗാറ്. സമ്മതിച്ചു, ഇസ്മായില് ഹാഗാറിനുണ്ടായി. ആ പറയുന്ന ഹാഗാറിന്റെ സന്തതിയും നിങ്ങളുടെ ഈ പറഞ്ഞ മമ്മദുമായിട്ട് എങ്ങനെയാ ബന്ധം? അതൊന്ന് പറ. അതാണ് സംഭവം. ഇവിടെ ബാബിലോണിൽ, ഇറാഖിലെ ബാബിലോണിൽ, അതൊന്നും അല്ല എന്റെ ചോദ്യം. ബാബിലോണിൽ ഇറാഖ് ഒക്കെ പോട്ടെ, ആ പറഞ്ഞ പാരമ്പര്യ വംശാവലി പറഞ്ഞു നോക്കട്ടെ, കേക്കട്ടെ ഒന്ന് നിങ്ങള്. ഈ പറയുന്ന ഈ ഹാഗാറിന്റെ മകനായിട്ടുള്ള ഇസ്മായില് നിങ്ങളുടെ വല്യപ്പൂപ്പനാണെന്ന് പറയുന്നുണ്ടല്ലോ, ആ വല്യപ്പൂപ്പനും നിങ്ങളുടെ കൊച്ചുമോനുമായിട്ടൊന്ന് ബന്ധമൊന്ന് കണക്ട് ചെയ്തൊന്ന് കേക്കട്ടെ. ഈ പറയുന്ന നിങ്ങളുടെ മുത്തുനബിയുടെ ബന്ധത്തിലൊന്ന് കൊണ്ടുവന്ന് കെട്ടി ഒന്ന് കേക്കട്ടെ. ആ വംശപാരമ്പര്യം ഒന്ന് പറഞ്ഞു എല്ലാരും കേക്കട്ടെ. എഴുതി വെക്കട്ടോ, എല്ലാവരും എഴുതിയെടുത്തോണേ. മഹർഷി പറയാൻ പോവാണ്. എന്റെ ഇത് എവിടെ താഴെ അതെ, ഈ കോഴിനിസു 18+ ക്ലബ്ബിൽ പോയി കയറിയിരിക്കല്ലേ, ഇവിടെ വന്ന് മുട്ടയിടണ്ട, വിട്ടുപോ വിട്ടുപോ കോഴിനിസു വിട്ടുപോ, ഇവിടെ മുട്ടയിടിക്കാൻ സമ്മതിക്കത്തില്ല. തിരിച്ചൊന്നും പറയണ്ട കേട്ടോ, തിരിച്ചൊന്നും പറയണ്ട. ഞാൻ തെളിവ് പറയാം. ഞാൻ അതായത് ജോസഫിന്റെ പിതാവും പുള്ളി ഇത് പറയാൻ പോവും, വംശപാരമ്പര്യം പറയാൻ പോവാണ്. മുഹമ്മദ് നബീനെ കൊണ്ടുവന്നിട്ട് എങ്ങനെ ഇസ്മായിൽ എത്തുന്നുള്ളതിന്റെ വംശപാരമ്പര്യം ഇപ്പൊ പറയട്ടെ പറയട്ടെ. അബ്രഹാം, ഇസ്മായിൽ, ഇസ്മായിൽ പിന്നെ അദ്നാൻ, മാദ്ദ, മുന്ദർ, എന്തോ നിർത്തം നിർത്തം ഇത് എന്തോ ഇവര് പറയുന്നേ. എന്റെ പൊന്നെ മഹർഷി, നാണം കേടല്ലേ ദൈവത്തെ. അത് അദ്നാനും അദ്നാനും ഈ പറഞ്ഞ ഇസ്മായിലും നമ്മള് 42 തലമുറയുടെ ഗ്യാപ്പ് ഉണ്ട്. അതായി ചോദിക്കട്ടെ, അതായിക്കോട്ടെ. പ്രഗത്ഭരെ പറ്റി അവിടെ പറയുന്നു, പ്രഗത്ഭരോ? ഇതാര് നിങ്ങളുടെ പണ്ഡിതന്മാര് തന്നെ പറഞ്ഞിരിക്കുന്നു തെളിവില്ലെന്ന് പറയുന്നത് ബന്ധിപ്പിക്കാൻ. പറയണ്ടാ പറയണേ, മുഹമ്മദ് തന്നെ പറയണ പറയരുന്ന് പ്രഗത്ഭർ. ഈ ഈ കുടുംബത്തിലെ ഈ മുഹമ്മദ് തന്നെ പറയുന്നത് പറയരുന്ന്. ആര് പറഞ്ഞു? മുഹമ്മദ് നബി പറഞ്ഞു. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുക, ഇസ്മായില് എവിടെ ഏത് രാജ്യത്തിൽപ്പെട്ടായിരുന്നു അന്നത്തെ ഇതില്? അതാ പറയുന്നത്, ഹാജറ ബീവി ആരായിരുന്നു?
ഹാഗർ ബീവി ഇവരെ ഇവരെ ഇതായിരുന്നു. എന്താണ് എവിടത്തുകാരിയായിരുന്നു? എവിടത്തുകാരിയായിരുന്നു? ഈജിപ്ത്, ഈജിപ്ത്, ഈജിപ്ത്. മുഹമ്മദിന്റെ ഇത് എവിടുന്ന വരുന്നത്? ഈജിപ്തിനോട് ചേർന്നിട്ടുള്ള സൗദി അറേബ്യ. ആ ഈജിപ്തിനോട് ചേർന്നുള്ള സൗദി അറേബ്യ. എന്ത് മഹർഷി, നിങ്ങൾ ഈജിപ്തും സൗദി അറേബ്യ എത്ര ലോങ്? വലിയ ലോങ് ഉണ്ടോ? ഇല്ല. ഇറാഖിൽ ജനിച്ച ആള് ഈജിപ്തിലെത്തി അബ്രഹാം. അതെ ഗബോർ ബ്രദറെ, ഇദ്ദേഹം ഇവിടെ കിടന്ന് മെഴുകുള്ളൂ. നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കിതാബുകൾ വായിക്കും എന്റെ മഹർഷി. ചുമ്മാ കിടന്ന് മെഴുകുമ്പോ കേൾവിക്കാർ ഇവിടെയുണ്ട്, കുറെ പേർ യൂട്യൂബിലും കാണുന്നു. ഇതൊന്നും പണ്ഡിതന്മാർ അംഗീകരിക്കാത്തതും മെഹറീഷിന് ആവശ്യമുള്ള രീതിയിലുള്ള ശാന്തമായിട്ട് പറഞ്ഞു ദേഷ്യപ്പെട്ട് പറഞ്ഞു എത്രയൊക്കെ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ഇതൊന്നും നിങ്ങളെ തല കയറും. നിങ്ങളെ തലയ്ക്കകത്ത് മറ്റേ ആ സിനിമയില് ഫിലോമന പറയുന്നത് കേൾക്കാണ്ടിരിക്കാൻ യാനയുടെ ചെവിക്കകത്ത് പഞ്ഞി കയറ്റി വെച്ചേക്കണ പോലെ നിങ്ങൾ ഈ പഞ്ഞിയും കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് മനസ്സിലായില്ലേ? നിങ്ങൾ പോയി അട്നാന്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സാധനം കണ്ടുപിടിച്ചേച്ചുവാ, എന്നിട്ട് കൂട്ടി കെട്ടാൻ നോക്ക്. ഞമ്മന്റെയാണ് എല്ലാം, ഞമ്മന്റെയാന്ന് പറഞ്ഞു നടക്കാതെ. തുടക്കം ഇന്നത്തെ ചർച്ചയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. ലീസസ് കൊണ്ട് വീഡിയോ പിൻ ചെയ്യുകയാണ്, അത് മഹർഷി പോയി കാണണം. നിങ്ങളുടെ ലോകോത്തര പണ്ഡിതനാണ്. നിങ്ങൾ ഇവിടുത്തെ മരമണ്ടൻ അക്ബർ അല്ല, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അവിടെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അതൊന്ന് കാണണം. യാസിർ ഖാദിയുടെ, യാസിർ ഖാദി എന്ത് കോട്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളത് ഇതൊന്ന് പോയി കാണണം. റോബ് കൃഷ്ണന്റെ ചാനലില് ഷെയ്ഖ് യാസിർ ഖാദി, ദ ലീനിയേജ് ഓഫ് പ്രോഫിറ്റ്, അതൊന്ന് പോയി കാണണം. അതൊരു കെട്ടുകഥ എന്ന് പറയുന്നത്, അത് മുത്തച്ഛി കഥ മിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടല്ലോ മഹർഷി, കണ്ടല്ലോ. കളിയാക്കാനോ നിങ്ങളെ നാണം കെട്ടാനോ, പക്ഷെ നിങ്ങളെ മെഴുകുമ്പോഴാണ് ഞങ്ങളെ ഈ കിടന്ന് ഞങ്ങളെ ഈ കെടുതെല്ലാം വലിച്ചു വാരിയിടുന്നത്. ഇതൊക്കെ പോയി നോക്ക്, ഇത്രയും പറയുന്നല്ലേ ഇവിടെ, ഇത്രയും പറഞ്ഞു. ഈ ഇവന്മാര് വൃത്തിയേട്ടവന്മാര് രാവിലെ തൊട്ട് ഇവിടെ ഒന്നിനും പറയണം എന്ന് ഇതൊന്ന് നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്നൊന്ന് അങ്ങനെയല്ലൊന്നും പോയി ഒന്ന് പരിശോധിച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് വാ. തന്നെയല്ല ഗബ്രിയേൽ ബ്രദറെ, യാസിർ ഖാദി എന്ന് പറയുന്നത് ലോകോത്തര സർവകലാശാലയായിട്ടുള്ള യേയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റോ അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്നു, ആ സംബന്ധമായിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്, പണ്ഡിതനാണ് അല്ലേ ഗിബർ ബ്രദറെ? ഞാൻ പറയട്ടെ, ഒരു പണ്ഡിതൻ പറഞ്ഞത് നിങ്ങൾ ഇസ്ലാമിന്റെ ആശയാക്കി മാറ്റുമോ? നിങ്ങൾക്ക് തെളിവില്ലാതെ നിങ്ങൾ പിന്നെ മഹർഷി ആണോ അതിന്റെ പണ്ഡിതൻ? പണ്ഡിതന്മാര് ഖുർആനും ഹദീസും അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ അനുസരിക്കും? അത് തെളിവ് സഹിതം അവർ സംസാരിക്കുന്നേ. എവിടെ മഹർഷി, മഹർഷി ഇവിടെ ജീനിയോളജി എന്ന് പറഞ്ഞ യഹൂദൻ ഇന്നും ഇപ്പൊ നമ്മള് സംസാരിക്കുന്ന സമയത്തും അവർക്ക് 12 ഗോത്രത്തിന്റെ ജീനിയോളജി ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 12 ഗോത്രത്തിന്റെ. ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി ഈജിപ്ഷ്യൻ വംശജരൊന്നും അല്ല. ഹീസ് നോട്ട് ആൻ ഈജിപ്ഷ്യൻ, ആ ക്ലാനിലുള്ള അല്ല. അദ്ദേഹം ഹാഷിമൈറ്റ് ഗോത്രത്തിലുള്ളതാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. സി, അത് ഞാൻ ഖുറാനും നിങ്ങളുടെ ഈ കിതാബുമായിട്ട് അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ വേറെ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു മതം, ഇത്ര വലിയൊരു വിശ്വാസികൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നത്. അങ്ങനെ ക്ലെയിം ചെയ്ത് വരുമ്പോൾ പോലും ഇവിടെ ഇദ്ദേഹം ഈജിപ്ഷ്യൻ വംശനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഹാഗറൈൻ എന്ന് പറയുന്ന ഇത് അതുപോലെ നിങ്ങളുടെ ജോഗ്രഫിയെ തെറ്റാ. ഈജിപ്തും ഈ മെക്ക എന്ന് പറയുന്നതായിട്ട് 10,500 കിലോമീറ്റർ ദൂരത്തെ വ്യത്യാസമാണ്. ആ അത് വെച്ച് ജോഗ്രഫിയെ അവിടെ ബ്ലണ്ടറായി, ഓൾറെഡി പൊളിഞ്ഞു കഴിഞ്ഞു. അതിന് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഇവിടെ ക്ലെയിം ചെയ്യുന്നത് നിങ്ങളുടെ ആൾക്കാർ, നിങ്ങളുടെ സ്കോളേഴ്സ്, നിങ്ങൾ പറയാറില്ലേ ഇപ്പൊ നിങ്ങൾ ഒന്ന് കാരിസിന്റെ കാര്യം പറയും, നിങ്ങൾ പറയും പിന്നെ ഇസ്മായിലിന്റെ ക്ലാനിൽ എന്നുള്ളതെന്ന് പറയും, നിങ്ങൾ മെഹമ്മദിം എന്നുള്ള ഇത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നാണ് ഞാൻ എപ്പോഴും ഇസ്ലാമിക സഹോദരങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്സിനെ കുറിച്ച് പഠിക്കുക. ഇവിടെ ആക്ഷേപമോ ഇവിടെ കാര്യങ്ങളോ അല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജുഡോയോ ക്രിസ്ത്യൻ വ്യൂ ആയിട്ട് ഇസ്ലാമിനോ ലോകത്തുള്ള ഒരു മതത്തിന് യാതൊരു വിധമായ ബന്ധവുമില്ല. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ലോകത്ത് ജുഡോയോ ക്രിസ്ത്യൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെപ്പറേറ്റ് വ്യൂ. ലോകത്തുള്ള ഒരു മതവുമായിട്ട് അതിൽ നിന്നും ഉടലെടുത്ത് ഇന്ന മതം വന്നു എന്നൊരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളേ ഇല്ല. ഇതെല്ലാം പടച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് പോലും യഹൂദനോ ക്രിസ്ത്യാനിയോ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവിടെ ചെന്ന് ദാവ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവര് ക്ലിയർ കട്ട് ആയിട്ട് ഡിക്ലെയിൻ ചെയ്യുകയാണ്, വി ജസ്റ്റ് ഡോണ്ട് ഹാവ് സച്ച് പ്രോഫിറ്റ്. ക്ലിയർ കട്ട് ആയിട്ട് യു ആർ എ ഫോൾസ് പ്രോഫിറ്റ് എന്ന് അവർ അന്ന് പ്രൊക്ലെയിം ചെയ്തെന്നുള്ളതാണ്. അത് വളരെ ക്ലിയർ ആണ്.
ഒരു യഹൂദനും ഓക്കെ ആ ഞങ്ങളുടെ പ്രവാചകം വന്നെന്ന് പറഞ്ഞ് ഇത് ചെയ്തിട്ടില്ല. നിങ്ങളത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം, മുഹമ്മദൊക്കെ മരിച്ചു കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ജീനിയോളജി കൊണ്ട് ഫിറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നിന്നും കഴിഞ്ഞിട്ടില്ല. അവരുടെ ശ്രമം നടത്തി നോക്കി, അതിനാൻ വരെ എത്തിക്കാനായിട്ട് അവർ ശ്രമം നടത്തി നോക്കി, അതിനപ്പുറം ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട് ബ്ലണ്ടർ.